രാധേ 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 രാധേ. എന്തു പറ്റി? ഇന്ന് എന്റെ പുത്രിക്ക് എന്താ ഇത്രയധികം വ്യസനം? അമ്മായി, ഞാൻ വ്യസനിച്ചതൊന്നും അല്ല. ഞാനിപ്പോൾ ആലോചിച്ചത്. ഞങ്ങളുടെ രാധ എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്നത്? അമ്മായി, ഞങ്ങളൊരു വിപത്തിലകപ്പെട്ടു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചില്ലെന്ന് പറഞ്ഞൂടാ, ആരോ ഞങ്ങളുടെ നേർക്ക് ആക്രമണം അയച്ചു വിട്ടു. അഥവാ ആക്രമണം ഉണ്ടായാൽ തന്നെ കണ്ണനന്തിയാണ് ഞങ്ങളെ രക്ഷിച്ചത്. വിപത്തോ ആക്രമണമോ രക്ഷയോ? കണ്ണൻ, ഇത് നീ എന്തൊക്കെയാണ് പറയുന്നത് രാധേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മായി, എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അമ്മായിക്ക് എങ്ങനെ മനസ്സിലാവും? പക്ഷെ ഞാൻ രാധയാണ്. ഈ പ്രശ്നം ഞാൻ ഇന്ന് എന്തായാലും പരിഹരിച്ചിരിക്കും. വെറുതെ ഇങ്ങനെ ഉയർത്തിയത് കൊണ്ട് മാത്രം ആയില്ല. എന്നെ പോലെ വ്യായാമം ചെയ്ത് കാണിക്കുക. ശരി ജ്യേഷ്ഠ. ഗോപാലക, എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. വേഗം എന്നോടൊപ്പം വരും. പക്ഷേ എനിക്ക് വരാൻ സാധിക്കില്ല. എനിക്ക് ജ്യേഷ്ഠന്റെയും ഉദ്ഗരം ഉയർത്തണം. അല്ലേ ജ്യേഷ്ഠ? കണ്ണ, ഞാൻ രാധയാണ്. എന്റെ പിതാവിന്റെ പക്കൽ 100,000 ഗോക്കളുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും അത് കേൾക്കുന്നു. ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ വരാൻ പറഞ്ഞാൽ ഉടൻ വരണം. അയ്യോ പുത്ര ബലരാമ, എന്റെ വണ്ടിയുടെ ചക്രം ചളിയിൽ പുതഞ്ഞുപോയി. ഒന്ന് വന്ന് എന്നെ സഹായിക്കൂ. ഈ ഗോകുലത്തിലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയും ഈ ബലരാമനല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ലല്ലോ. വരൂ അമ്മാവ. കംസൻ എല്ലാവരുടെയും മുന്നിൽ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും യഥാർത്ഥത്തിൽ അയാളുടെ ഉദ്ദേശം നേർ വിപരീതമായിരിക്കും. അയാൾ പ്രാപ്തിയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കേവലം ഒരർത്ഥമേ ഉള്ളൂ. അയാൾ പ്രാപ്തിയെ വധിക്കാൻ ആഗ്രഹിക്കുന്നു. അക്രൂരരെ, ഞാൻ പ്രാപ്തിയുടെ ഭർത്തൃ സഹോദരിയാണ്. താങ്കൾ പോയാലും പോയി ഏത് വിധേനയും പ്രാപ്തിയുടെ ജീവൻ രക്ഷിച്ചാലും അക്രൂരരെ വേഗം പോയാലും, ഇല്ലെങ്കിൽ എന്തെങ്കിലും അനർത്ഥം സംഭവിക്കും. ഈ ചോളം അത്യന്തം സ്വാദിഷ്ടമാണ്. ഗോപിക, നീയും ഭക്ഷിച്ചു നോക്കൂ. ഗോപിക, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നു, എനിക്ക് ചോളം നൽകി. എല്ലാത്തിനും നന്ദിയുണ്ട്. ഇനി ഞാൻ പോവുകയാണ് ഗോപിക. നിൽക്കൂ കണ്ണ, ഈ ചോളം നൽകാനല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ? ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് നിന്റെ സത്യം മനസ്സിലാക്കാനാണ്. പറയൂ, വനത്തിൽ വെച്ച് നീ എന്നോടും മിത്രങ്ങളോടും അസത്യം പറഞ്ഞത് എന്തിനാണ്? അസത്യമോ? ഞാൻ എപ്പോഴാണ് അസത്യം പറഞ്ഞത്? ഗോപികെ, ഞാൻ ഒരസത്യവും പറഞ്ഞിട്ടില്ല. ഞാൻ രാധയാണ്. ആക്രമണം നടന്നുവെന്ന് അഥവാ എനിക്ക് തോന്നുന്നെങ്കിൽ അത് നടന്നിട്ടുണ്ട്. നടന്നിട്ടുണ്ട്. ഇനി ചിലപ്പോ ഞാൻ പറയും നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചുവെന്ന്. എങ്കിൽ ഞങ്ങളുടെ ജീവൻ നീ രക്ഷിച്ചിട്ടുണ്ട്. രക്ഷിച്ചു, രക്ഷിച്ചു, രക്ഷിച്ചു. എനിക്ക് മനസ്സിലാകാത്ത ഒന്നേ ഉള്ളൂ, ആര് എന്തിനായിരിക്കും ഇത് ചെയ്തത്? ആരായിരിക്കും നമ്മെ ആക്രമിച്ചത്? അവരിത് കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത്? കണ്ണ, നീ ഇപ്പോൾ തന്നെ സത്യം പറഞ്ഞേ മതിയാവൂ. കാരണം ഞാൻ രാധയാണ്. എന്റെ പിതാവിന്റെ പക്കൽ 100,000 ഗോക്കളുണ്ട്. ഇനി ആരെങ്കിലും ഗോക്കളെ മോഷ്ടിക്കാൻ ശ്രമിച്ചതാകുമോ? ഉത്കജൻ അനർത്ഥം പ്രവർത്തിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭഗവാനോട് സത്യം പറഞ്ഞേ തീരൂ. നാരായണ ഭക്തനായ ശ്രീധർ, ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഈ ഒരു അവസരം, ആ ബാലകനെ വധിക്കുവാനുള്ള അവസരം നീയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഗോപിക, നീ എന്തിനാണ് അതൊക്കെ ചിന്തിക്കുന്നത്? ഇതാ ഈ ചോളം ഭക്ഷിക്കൂ. ഗോപികെ, മാതാവ് പറയാറുണ്ട് നാം വിശന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവാറുണ്ടെന്ന്. നീ ഇപ്പോൾ ഈ ചോളം ഭക്ഷിക്കൂ. ഗോപാലക, ഈ ചോളം ഞാൻ നിനക്കല്ലേ കൊണ്ടുവന്നത്, നീ തന്നെ ഭക്ഷിച്ചോളൂ. ഉപകാരം? ഇന്ന് എന്നോട് ഇത്രയും വലിയ ഉപകാരമോ? അതെന്താണ് ഗോപികെ? നീ എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് ഞാൻ ഒരിക്കലും ഉപകാരം ചെയ്യാൻ മറക്കാറില്ല.
എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഉപകാരം ചെയ്യുന്നത്. അങ്ങനെയാണോ? അപ്പോൾ ഈ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ടാണോ ഈ ചോളം? ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് മാത്രമേ സാധിക്കൂ രാധേ. ഗോപാലക, ഞാൻ രാധയാണ്. എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. കൃത്യമായി എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകൂ. എന്താ, എന്തുത്തരമാണ് വേണ്ടത്? നിനക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലാക്കാണുമല്ലോ. എങ്കിൽ വേഗം ഉത്തരം പറയൂ. എങ്ങനെയാണ് നീ ഞങ്ങളെ രക്ഷിച്ചത്? ആക്രമണം നടത്തിയ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് തന്നെ അറിയാത്ത സ്ഥിതിക്ക് ഈ അഹങ്കാരിയായ ഗോപികയെ ആര് പറഞ്ഞു മനസ്സിലാക്കും? ഗോപാലക, എന്താന്ന് പറയാത്തത്? ഉത്തരം നൽകൂ എനിക്ക്. ഗോപികയെ മാതാവ് പറയുന്നത് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സമയത്തിന് വിട്ടുകൊടുക്കണമെന്നാണ്. കണ്ണ, ഞാൻ രാധയാണ്. എനിക്കുത്തരം വേണമെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞാൽ എനിക്കുത്തരം കിട്ടിയേ തീരൂ. നീ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ചോളവും ഭക്ഷിച്ചുവല്ലോ. അതുകൊണ്ട് നീ ഉത്തരം നൽകിയേ തീരൂ, നൽകിയേ തീരൂ, നൽകിയേ തീരൂ. പുത്രി രാധേ. ജഡിലമ്മയ്യോ, ഗോപാലക, നമ്മുടെ സംഭാഷണം അവസാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വരും. അതുവരെ നീ ഇവിടെ തന്നെ നിൽക്കണം. അഹങ്കാരിയാണെങ്കിലും നിഷ്കളങ്കയാണ്. നാരായണ, നാരായണ, അങ്ങ് എന്നെ കാണാനാണോ വന്നത്? അതെ ഭഗവാനെ, ഒരിക്കൽ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കും? ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ ഭഗവാനല്ല, കണ്ണനാണ്. എന്നെ താങ്കൾ ഇപ്പോഴും ഭഗവാൻ എന്ന് വിളിച്ചാൽ തീർച്ചയായും എനിക്ക് ദൃഷ്ടിദോഷം ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ മാതാവ് ചുവന്ന മുളകിന്റെ പുക അങ്ങേക്ക് മനസ്സിലായോ ബ്രാഹ്മണ ശ്രേഷ്ഠ? എനിക്ക് മനസ്സിലായി ഭഗവാനെ. അങ്ങയുടെ ലീലകളെ ഈ ലോകത്തിൽ നിന്നും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. രാമാവതാരത്തിന്റെ സമയത്ത് അങ്ങ് ചെയ്തതുപോലെ അങ്ങാണ് നാരായണനെന്ന് തിരിച്ചറിയാൻ ആരെയും അനുവദിച്ചില്ല. ഞാൻ നാരായണനോട് വഞ്ചന കാട്ടി. ഇനി അങ്ങയെ വഞ്ചിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് കരയുകയാണോ? ഞാൻ കരയുകയല്ല ഭഗവാനെ, ഇത് പശ്ചാത്താപത്തിന്റെ അശ്രുവാണ്. പശ്ചാത്താപമോ? അതേ നന്ദപുത്ര, ഞാൻ അങ്ങയോട് വഞ്ചന കാട്ടി. എന്നെ കംസനാണ് ഇങ്ങോട്ട് അയച്ചത്. എന്നോട് ക്ഷമിച്ചാലും നന്ദപുത്ര, ക്ഷമിച്ചാലും. ബ്രാഹ്മണ ശ്രേഷ്ഠ, മാതാവ് പറയാറുണ്ട് തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം അവസാനിക്കുമെന്ന്. അതേ നന്ദപുത്ര, അങ്ങനോട് ക്ഷമിച്ചാലും. പക്ഷേ വിപത്ത് ഇപ്പോഴും ഒഴിവായിട്ടില്ല. കംസൻ എന്നോടൊപ്പം ഒരു അസുരനെയും ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. ശരീരമില്ലാത്ത ഉത്കജനെ. ശരീരം ഇല്ലാത്ത ഉത്കജനോ? അതിന്റെ അർത്ഥം രാധയും എന്റെ മിത്രങ്ങളെയും ആ അസുരനാണോ ആക്രമിച്ചത്? അതേ നന്ദപുത്ര, ഈ സമയം അവൻ മറഞ്ഞു നിന്ന് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുണ്ടാവും. ഈ അസുരൻ എന്തെങ്കിലും അനർത്ഥം സൃഷ്ടിക്കുന്നതിന് മുൻപ് എന്റെ ജ്യേഷ്ഠനെ ഈ വിവരം അറിയിക്കണം. ഈ പൃഥ്വിയും ഗഗനവും പോലെ മുക്തി തേടുന്നു എൻ മനവും, ഈ അഗ്നിയും വായുവും പോലെ മുക്തി തേടുന്നു എൻ ചിന്തകളിൽ നിന്നും. നിങ്ങൾ എന്താണ് മൗനം പാലിക്കുന്നത് ഭഗവാൻ കംസന്റെ ഭക്തന്മാരെ?
ഇന്ന് മോചനത്തിന്റെ ദിനമാണ്, മോചിതരായി ആഘോഷിക്കേണ്ട ദിനമാണ്, പാടാനും നൃത്തം ചെയ്യാനുമുള്ള ദിനമാണ്, ആനന്ദത്താൽ മതിമറക്കാനുള്ള ദിനമാണ്. കാരണം ഭഗവാൻ കംസൻ തന്റെ ഭക്തയും പത്നിയുമായ തന്റെ പ്രിയപ്പെട്ട പത്നി പ്രാപ്തിയെ മോചിതയാക്കിയിരിക്കുകയാണ്. ഇന്ന് എനിക്ക് മനസ്സിലായി, ആനന്ദം ബന്ധനത്തിലൂടെയല്ല മുക്തരാകുമ്പോഴാണ് ലഭിക്കുന്നതെന്ന്. യഥാർത്ഥ ഭക്തി മുക്തിയിലൂടെ എന്ന് വെച്ചാൽ, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് മോചനത്തിലൂടെ ലഭിക്കുന്നതാണ്. ഉണരൂ, ഉണർന്നെഴുന്നേൽക്കൂ കംസന്റെ ഭക്തന്മാരെ. എന്നിട്ട് ഭഗവാൻ കംസനോട് പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുവാൻ, പ്രാർത്ഥിക്കാനുള്ള ശക്തി നൽകാൻ, എന്നിട്ട് അവസാനം മുക്തിയും പ്രദാനം ചെയ്യാൻ. എനിക്ക് തോന്നുന്നു എന്റെ ഭക്തന്മാർ ആനന്ദം അനുഭവിക്കുന്നില്ലെന്ന്. ആ ആനന്ദം ഞാൻ പ്രദാനം ചെയ്യട്ടെ. ഭഗവാൻ കംസൻ വിജയിക്കട്ടെ. ഭഗവാൻ കംസൻ വിജയിക്കട്ടെ. ഭഗവാൻ കംസൻ വിജയിക്കട്ടെ. ഭഗവാൻ കംസൻ. ഭഗവാൻ കംസൻ എന്നല്ല പറയേണ്ടത് മൂഢന്മാരെ, സ്നേഹനിധിയായ ഭഗവാൻ കംസൻ എന്നാണ് പറയേണ്ടത്. സ്നേഹനിധിയായ ഭഗവാൻ കംസൻ, ശക്തിദാതാവായ ഭഗവാൻ കംസൻ, ശക്തിമാനിവൻ ഭഗവാനിവൻ, ദേവകൾ പോലും കൈകൂപ്പി നിൽക്കും ദാനവൻ, സർവശക്തിമാനിവൻ ഭഗവാനിവൻ, ദേവകൾ പോലും കൈകൂപ്പി നിൽക്കും ദാനവൻ, ഇവൻ കാലത്തിനും അധിപൻ, ദേശത്തിനോ ഉടയോൻ, ഇത് ജനഗതികളുടെ സ്വാമി, ഇത് ശക്തന്മാരുടെ വീരൻ, ഇതു മായാമയമാം ജാലം ആനന്ദം അജ്ഞാതം, ഇവൻ കംസൻ ഇവൻ കംസൻ ഇവൻ കംസൻ ഇവൻ കംസൻ ഇവൻ കംസൻ ഇവൻ കംസൻ. മഹാറാണി, ഭഗവാൻ കംസൻ റാണിയുടെ അപരാധം ക്ഷമിച്ചിരിക്കുകയാണ്. അദ്ദേഹം റാണിയെ ആനന്ദോത്സവത്തിനായി സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. ആനന്ദോത്സവമോ? അതെ മഹാറാണി, മഹാറാണി പ്രാപ്തിയെ മോചിപ്പിച്ചതിന്റെ ആനന്ദത്തിൽ ഭഗവാൻ കംസൻ ആനന്ദോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വന്നാലും മഹാറാണി. ഭഗവാൻ കംസൻ പ്രാപ്തിയെ സ്വതന്ത്രയാക്കി, പക്ഷെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്റെ സഹോദരി എവിടെയായാലും ഈശ്വരൻ കാത്തുകൊള്ളട്ടെ. ഇതു ഭക്തി തന്നാത്മശക്തി, ഇതു ഭക്ത ശിരോമണിയാം രാജൻ, ആനന്ദ നർത്തനമാടുമ്പോ ആത്മഹർഷത്തിൻ പൂവിരിയും, ധിപതിയല്ലോ ഉലകീരേഴിൻ നായകനല്ലോ, ശത്രുക്കൾക്കോ കനലിൻ സൂര്യൻ, മിത്രങ്ങൾക്കോ കുളിർനിലാവ്, ഇതു കംസൻ 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 ഇതു കംസൻ. വരൂ എന്റെ പ്രിയപ്പെട്ട പത്നി പ്രാപ് അസ്തി, സുസ്വാഗതം. ഭഗവാനെ, ഇതെല്ലാം പശ്ചാത്താപം. ഞാൻ പശ്ചാത്തപിക്കുകയാണ് അസ്തി. വിവാഹദിനം മുതൽ ഞാൻ നിന്നെ എത്ര ദുഃഖിപ്പിച്ചു, നിന്റെ മനസ്സിനെ എത്ര വേദനിപ്പിച്ചു ഞാൻ. അതുകൊണ്ട് നിന്നെ ഇന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആനന്ദോത്സവം ആഘോഷിക്കുന്നത്. വരൂ പ്രിയേ, എൻ്റെ ഈ ആനന്ദോത്സവത്തിൽ പങ്കെടുത്ത് ഈ നിർഭാഗ്യവാനായ കംസന് പശ്ചാത്തപിക്കാനുള്ള അവസരം നൽകൂ. വരൂ.
ഭഗവാനെ. വേണ്ട അസ്ഥി, നീ എന്നോട് ക്ഷമിക്കുന്നവരെ ഞാൻ ഒന്നും കേൾക്കില്ല. എത്ര നിർഭാഗ്യവാനാണ് ഞാൻ, അവൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ പ്രിയേ പ്രിയേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നീ എന്നെ സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കിയതേയില്ല. ഞാൻ വണ്ടി ഉയർത്താൻ സഹായിക്കുകയാണ്. എനിക്ക് ജ്യേഷ്ഠനോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. കണ്ണ, ഞാൻ ഒരു പ്രധാന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം കൂടി ശക്തി പ്രയോഗിക്കൂ ജ്യേഷ്ഠ, ഇപ്പോൾ ഉയർത്താൻ സാധിക്കും. കണ്ണ, എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല, ഈ കാളവണ്ടിയെ എന്താണ് ഉയർത്താൻ സാധിക്കാത്തത്? ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ബലരാമൻ ബലം പ്രയോഗിക്കും തോറും കാളവണ്ടി കൂടുതൽ കൂടുതൽ താഴുകയാണ്. ഞാൻ ഏതായാലും വീണ്ടും ശ്രമിക്കും. ജ്യേഷ്ഠ, ഈ കാളവണ്ടിയെ ഉയർത്തുന്നത് മതിയാക്കൂ, എന്നിട്ട് എന്നോടൊപ്പം വന്നാലും. ഇതിനേക്കാളും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് ജ്യേഷ്ഠ. കണ്ണ, എനിക്ക് നല്ലതുപോലെ മനസ്സിലാവും നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന്. എനിക്കറിയാം, നിനക്ക് എല്ലാവരോടും പറയാമല്ലോ ജ്യേഷ്ഠന് കാളവണ്ടി ഉയർത്താൻ സാധിച്ചില്ലെന്ന്. നിനക്ക് മുദ്ഗർ ഉയർത്താൻ സാധിക്കാത്തത് കൊണ്ട് അല്ല ജ്യേഷ്ഠ, അതല്ല കാര്യം. കാര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, വിഷയം എന്റെ കരുത്തിന്റേതാണ്. ഇന്ന് ഞാൻ ഈ കാളവണ്ടി ഉയർത്തിയിട്ടേ വരികയുള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഈ വണ്ടിക്ക് ഞാൻ ബലം പ്രയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് ഭാരം തോന്നുന്നതെന്നാണ്. ഈ കാളവണ്ടിയിൽ മൃത്യുവിന്റെ ഭാരമാണ്. എപ്പോഴാണോ ഈ വണ്ടിക്കടിയിൽ അമർന്ന് കണ്ണന്റെ മൃത്യു സംഭവിക്കുന്നത്, അതുവരെ ഇത് ഉയർത്തുവാൻ സാധിക്കില്ല. എന്നോട് ക്ഷമിക്കൂ അസ്ഥി, ഞാൻ നിന്നോട് ധാരാളം ക്രൂരതകൾ കാട്ടി, സംശയിച്ചു, കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥയാക്കി. ഇന്ന് നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ഈ ശിരസ് ഈ തറയിലിടിച്ചു. ഭഗവാനെ, അങ്ങനെ എന്താണ് ചെയ്യുന്നത് ഭഗവാനെ? ഇതിൽ അങ്ങയുടെ ഒരു തെറ്റുമില്ല, സാഹചര്യങ്ങളായിരുന്നു അതിനുള്ള കാരണം. അപരാധി ഞാനാണ് ഭഗവാനെ, എനിക്ക് അങ്ങയുടെ സ്നേഹം നേടാൻ സാധിച്ചില്ല. അപരാധി നീയാണോ അസ്ഥി? ഞാനാണ് അപരാധി എന്ന് കരുതി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപരാധി നീയാണോ അസ്ഥി? ഞാനാണ് അപരാധി എന്ന് കരുതി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നീ എന്നോട് ക്ഷമിച്ച് എന്റെ മനസ്സിലെ ഭാരം ലഘൂകരിച്ചു. വരൂ എന്റെ പ്രിയപ്പെട്ട പത്നി അസ്ഥി, ഞാൻ ഒരിക്കലും നിന്റെ സ്നേഹത്തിന് പകരമായി ഒന്നും നൽകിയിട്ടില്ല. ഇന്ന് ഈ ഉത്സവത്തിന് ഞാൻ നിന്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് ആറാടിക്കാൻ പോവുകയാണ്. വരൂ പ്രിയേ, ഇന്ന് ഭക്തനും ഭഗവാനും ഒരുമിച്ച് ഈ ആനന്ദോത്സവത്തിൽ അലിഞ്ഞു ചേരുന്നതാണ്. സർവശക്തിമാനിവൻ ഭഗവാനിവൻ, ദേവകൾ പോലും കൈകൂപ്പി നിൽക്കും ദാനവൻ. സർവശക്തിമാനിവൻ ഭഗവാനിവൻ, ദേവകൾ പോലും കൈകൂപ്പി നിൽക്കും ദാനവൻ. ഇവൻ കാലത്തിനും അധിപൻ, ദേശത്തിനോ ഉടയോൻ, ഇത് ജനഗതികളുടെ സ്വാമി, ഇത് ശക്തന്മാരുടെ വീരൻ. ഇത് മായാമയമാം ജാലം ആനന്ദം അജ്ഞാതം. ഇവൻ കംസൻ, ഇവൻ കംസൻ, ഇവൻ കംസൻ, ഇവൻ കംസൻ, ഇവൻ കംസൻ, ഇവൻ കംസൻ. എന്റെ സ്നേഹം നീ ആഗ്രഹിക്കുന്നില്ലേ അസ്ഥി? ഞാൻ നിനക്കെന്റെ സ്നേഹം നൽകി. ഇനി എന്നോട് സത്യം പറയോ. സത്യമോ?
നിന്റെ സഹോദരി പ്രാപ്തിയുടെ സത്യം. അതെ അസ്ഥി, എവിടെയാണവൾ? നീ അവളുടെ സഹോദരിയല്ലേ? അപ്പോൾ നിനക്കറിയാമായിരിക്കുമല്ലോ ആരോടൊപ്പമാണ് അവൾ ആനന്ദിക്കാൻ പോയതെന്ന്. എവിടെയാണവൾ?